ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ജനിതകവും ശാരീരികവുമായ പരിണാമങ്ങൾക്കൊടുവിലാണ് മനുഷ്യർ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധം മനുഷ്യരിലെ പരിണാമം ഇപ്പോൾ വേഗം പ്രാപിച്ചിരിക്കുകയാണ്. എന്നാൽ ജനിതകമായ മാറ്റങ്ങളല്ല ഇപ്പോഴത്തെ അതിവേഗ മനുഷ്യ പരിണാമത്തിന് പിന്നിലുള്ളത് എന്നതാണ് പ്രത്യേകത. ജനിതകമായ മാറ്റങ്ങളുടെ സഹായമില്ലാതെ തന്നെ മനുഷ്യരിൽ പരിണാമം സംഭവിക്കുന്നുണ്ടെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ മെയിൻ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ടിം വാരിംഗ് എടുത്തു പറയുന്നത്. കോവിഡിന്റെ വരവും തുടർന്നുള്ള പ്രതിരോധ കുത്തിവെപ്പുമൊക്കെയാണ് ഇതിനുള്ള ഉദാഹരണങ്ങളിൽ ഒന്നായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും വൈറസ് ഒരു ജീവിവർഗത്തെ ആക്രമിച്ചാൽ മുൻകാലങ്ങളിൽ സ്വാഭാവിക പ്രതിരോധം ആർജിച്ചാണ് ആ ജീവിവർഗം വെല്ലുവിളിയെ അതിജീവിച്ചിരുന്നത്. രോഗം വന്നു പോവുക എന്നതാണ് ഈ സ്വാഭാവിക പ്രതിരോധ മാർഗം. എന്നാൽ ഇത്തരം പരിണാമങ്ങൾ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. മാത്രമല്ല അതിജീവിക്കാൻ ശേഷിയുള്ളവർ മാത്രമേ ഈ പരിണാമത്തിനൊടുവിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നും മെയിൻ ഗവേഷണത്തിൽ പങ്കാളിയായ സാഗ്വുഡ് വ്യക്തമാക്കുന്നു. ആധുനിക കാലത്ത് വൈറസിനെ അതിജീവിക്കാൻ മനുഷ്യന് സ്വാഭാവിക പരിണാമത്തെ ആശ്രയിക്കേണ്ടതില്ല. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പുകൾ വഴി സാമൂഹ്യ പ്രതിരോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മനുഷ്യർ വിജയിച്ചിരിക്കുന്നു. പ്രകൃത്യാ ഉള്ള അർഹതയുള്ളവയുടെ അതിജീവനം വഴി സംഭവിക്കുന്നതിനേക്കാൾ മരണത്തിന്റെ എണ്ണം വളരെ കുറയ്ക്കാനും ഇതുവഴി മനുഷ്യർക്ക് സാധിച്ചു. ചില അവസരങ്ങളിൽ സാംസ്കാരികമായ രീതികളും ജനിതക പരിണാമങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പാലിൽ കാണപ്പെടുന്ന പഞ്ചസാരയായ ലാക്ടോസിൻ ദഹിപ്പിക്കുന്ന ശേഷി മനുഷ്യർക്ക് ലഭിച്ചതാണ് ഒരു ക്ലാസിക് ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ ജനസമൂഹങ്ങളിൽ സാംസ്കാരിക ശീലങ്ങളുടെ ഭാഗമായാണ് പാൽ കുടിക്കുന്നതിന് മനുഷ്യരിൽ പ്രചാരം ലഭിച്ചത്. മനുഷ്യരിൽ കാണപ്പെടുന്ന പൊതു സ്വഭാവങ്ങൾ പരിണാമത്തിന് പ്രചോദനമാകുമെന്ന് ചാൾസ് ഡാർവിൻ വരെ പറയുന്നു. ഉദാഹരണത്തിന്, അമ്മയ്ക്ക് ഭക്ഷണം മോഷ്ടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് കൂടി പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സ്വഭാവം കൂടുതലായി പകർന്നാൽ പിന്നീട് ഒരു പൊതു സ്വഭാവമായി മാറാനും സാധ്യതകൾ ഉണ്ട്. പരിണാമത്തിന്റെ മൂല കാരണമാകുന്നതിൽ മനുഷ്യ സംസ്കാരങ്ങളിലെ പൊതു സ്വഭാവങ്ങൾ ഒരു ഘട്ടത്തിൽ മനുഷ്യരിലെ ഡി എൻ എക്ക് മേൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയെന്നാണ് ഗവേഷകരായ വാരിങ്ങും വുഡും വാദിക്കുന്നത്. പ്രൊസീഡിംഗ് ഓഫ് ദ റോയൽ സൊസൈറ്റി അംഗം ബി ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാംസ്കാരികവും സാമൂഹ്യവുമായ ശീലങ്ങൾ ജനിതക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പഠനത്തിലൂടെ ഇവർ വാദിക്കുന്നത്. സമൂഹവും കൂട്ടായ്മയുമാണ് സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ആശയവിനിമയത്തിലൂടെയും പരസ്പരം അനുകരിച്ചും പ്രചോദനമായുമാണ് സാംസ്കാരിക ശീലങ്ങൾ ഉടലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള കൈമാറലുകളിലൂടെ ലഭിക്കുന്ന ശീലങ്ങൾ ജനിതക മാറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങളെ അപേക്ഷിച്ച് അതിവേഗത്തിലാണ്. നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് ജനിതകമായ വിവര കൈമാറ്റം പിതാവിലൂടെയും മാതാവിലൂടെയും മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഏതാണ്ട് 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീടുള്ള ജനിതക കൈമാറ്റം സംഭവിക്കുക. അതുകൊണ്ട് തന്നെ തലമുറകൾ വഴിയുള്ള പരിണാമങ്ങൾക്ക് വേഗം കുറയുകയും ചെയ്യും. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തവട്ടം കാണാം. ബൈ.